Hello guys, welcome back to another episode of Anthony's Vlog. അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിലാണ്. പുറകിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റേഡിയം. അപ്പോൾ ഇന്ന് നമ്മൾ അമീർ കപ്പ് കാണാനായിട്ട് വന്നതാണ്. അതെ, രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള മാച്ചാണ്. അൽ സദ് ക്ലബും അൽ അറബി ക്ലബും തമ്മിലുള്ള മാച്ചാണ്. നമ്മൾ ഈ പിന്നിൽ കാണുന്നതാണ് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം. അതിൻ്റെ കപ്പാസിറ്റി അതുകൊണ്ട് 45,000 നിയറസ്റ്റ് ഉണ്ട്. ഇന്ന് എത്ര പേരുണ്ട് നമുക്ക് നോക്കാം. പിന്നെ തിരക്കായതുകൊണ്ട് നമ്മൾ നേരത്തെ നിന്ന് പോകുന്നു. റോഡിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ എത്തിയിട്ട് പോലും കുറെ ടൈം എടുത്തു അകത്ത് കയറാനായിട്ട്. ഫിഫ 2022 ഗ്രൂപ്പ് മാച്ചസ് നടന്ന സ്റ്റേഡിയമാണ് ഇത്. എന്തൊക്കെ കൊട്ടുമേളവ് കേൾക്കുന്നുണ്ട്, എന്താണെന്ന് അങ്ങനെ നമ്മൾ നടന്ന് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അവിടെ എത്തി. ഓൺലൈൻ ടിക്കറ്റ് ആണ്, അപ്പോൾ അവിടെ ചെക്കിംഗ് ഉണ്ട്. അവിടെ ഒരു ലേഡി നിൽപ്പുണ്ട്. അതായത് നമുക്ക് ഔട്ട് സൈഡ് വെളിയിൽ നിന്ന് ഫുഡ്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ചിട്ട് പോകാൻ തോന്നി. അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു, ബാഗും സെൽഫോണും ഒക്കെ വെക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ചെക്ക് ചെയ്യും ഓരോ ട്രോയും അവർ തുറന്ന് നോക്കിയിട്ട്. സെൽഫോണൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അത്? പക്ഷേ നമുക്ക് വെളിയിൽ നിന്നുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും, വെള്ളം അങ്ങനത്തെ ഐറ്റങ്ങളൊന്നും അല്ല അവിടെ. അല്ല, അതെ, നമ്മൾ നടന്ന് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അകത്തോട്ട് കയറാൻ തോന്നുന്നു. വലിയ തിരക്കില്ലായിരുന്നു ഈ ടൈം ആയതുകൊണ്ട് അകത്ത് കയറാനായിട്ട്. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. തൊട്ടപ്പോൾ ഇപ്പോഴൊക്കെയുള്ള ഇത് ട്രയൽ പിക്ചേഴ്സ് ആണ്, അതായത് റിഹേഴ്സൽ നോക്കാനുള്ളതൊക്കെ വന്ന് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ നടന്നെത്തിയിരിക്കുകയാണ്. നോക്കാം, ഓരോ ഗേറ്റും എവിടെയാണെന്നൊക്കെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് പോവാം. ഞങ്ങളില്ല, നോക്കാൻ പോയില്ല. എനിക്കിത് കാണുമ്പോൾ ആക്ച്വലി എനിക്ക് ഓർമ്മ വരുന്നത് ഈ സ്റ്റേഡിയത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് ഉണ്ട്, അതായത് കൺസ്ട്രക്ഷൻ ടൈം, റിനോവേഷൻ ടൈം അങ്ങനത്തെ ഉള്ള സമയത്തൊക്കെ എനിക്കിവിടെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പം വളരെ എന്താ പറയുക, ഡിഫറൻസ് നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അന്ന് വർക്ക് ചെയ്ത ഒരു ഏരിയ അല്ലെന്ന് നമുക്ക് ഒരുപാട് തോന്നിപ്പോകും. ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഫൈനൽ സ്റ്റേജ് വരെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. പിന്നെ ഈ സൈഡിൽ കൂടെ തന്നെ നമുക്ക് പാർക്കുണ്ട്, സൈക്ലിങ്ങിനുള്ള സ്ഥലമുണ്ട്, സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. നല്ല രസമാണ് സൈഡിൽ കൂടെ ഒക്കെ നടക്കാൻ. നമുക്ക് ഈവനിങ് ഒക്കെ വന്ന് കുറച്ച് അവിടെ ഇരിക്കാനൊക്കെ പറ്റും. ഇതിപ്പം മാച്ച് നടക്കുന്നതുകൊണ്ട് ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കാരണം പോലീസ് പ്രൊട്ടക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഒരു ഈവനിങ് വാക്കിനൊക്കെ പറ്റും. കാരണം അതിൻ്റെ ഔട്ടർ ഏരിയ ഒക്കെ ഓപ്പണാണ്, പബ്ലിക്കിനൊക്കെ വന്ന് ജസ്റ്റ് ഒരു വാക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. നല്ല സ്ഥലമുണ്ട്, നല്ല രസമാണ് അങ്ങനെ നടക്കാനായിട്ട്. പിന്നെ ഗേറ്റ് തപ്പിയുള്ള നടത്തവും കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പം ഒരു കാര്യത്തിൽ നമുക്ക് അറിയാതെ പറ്റിയതാണെങ്കിലും നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത് കറക്റ്റ് നമ്മുടെ ഗേറ്റിൻ്റെ കുറച്ച് നിയറസ്റ്റ് ലൊക്കേഷനിലാണ്. നമ്മുടെ ഗേറ്റ് നമ്പർ 26 ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് കൊണ്ടിട്ട്, അതുകൊണ്ട് നമുക്ക് കളി കഴിഞ്ഞിട്ടായാലും നമുക്ക് തിരിച്ച് പെട്ടെന്ന് പോകാൻ പറ്റിയായിരുന്നു. അന്ന് വേൾഡ് കപ്പിൻ്റെ സമയത്ത് എന്തായിരുന്നു, നമ്മൾ ലുസൈൽ സ്റ്റേഡിയം ഫുള്ള് ചുറ്റിയിട്ട്. അല്ല, അതൊരു കാര്യമുണ്ട്, അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് അത്രമാത്രം കപ്പാസിറ്റി ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത്രയും അവർക്ക് ആ റഷ് കുറയ്ക്കാൻ വേണ്ടി അവർ നമ്മളെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വിട്ടേക്കുക. കുറേ അന്ന് ചുറ്റി, എന്താണ് നമ്മുടെ സ്റ്റേഡിയം ഫുള്ള് റൗണ്ട് അടിച്ചിട്ടാണ് അവസാനം. നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലേ, നല്ല രസമുണ്ട്. ഖത്തറ് വന്നിട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്ര എക്സ്ക്ലൂസീവ് ആയിട്ട് സൺസെറ്റ് കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഗേറ്റ് നമ്പർ 26 എത്താറായിട്ടുണ്ട്. അവിടെ ഇതേപോലെ ചെക്കിംഗ് ഉണ്ട്, നമ്മുടെ QR കോഡ് ചെക്ക് ചെയ്യാം. നമുക്കുള്ള ടിക്കറ്റിൽ ഒരു QR കോഡ് ഉണ്ട്, അത് ചെക്ക് ചെയ്യും. ഒറിജിനൽ ആണോ എന്നറിയാനായിട്ട്, കള്ള ടിക്കറ്റൊക്കെ ആയിട്ട് വന്നാലും എന്നുള്ള ഡൗട്ടായിരിക്കും.
ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലേ എൻട്രി കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്തേക്കാം. നമ്മുടെ സീറ്റ് ബ്ലോക്ക് നമ്പർ എക്സ് അങ്ങനെ എന്തായിരുന്നു, സീറ്റ് നമ്പർ 6 and 7. നമ്മൾ ഒരുവിധം നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഗെയിംസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. അതായത് ലക്കലി, അതായത് നമ്മുടെ ഷെയ്ഖ് തമീം, അതായത് ഇവിടെ ഈ രാജ്യത്തിൻ്റെ കിങ് പുള്ളിക്കാരെ ഇരിക്കുന്നതിൻ്റെ അതേ സെയിം റോയുടെ അത് അടുത്ത് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത്. ഇതിവിടെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വെളിയിൽ നിന്ന് ഫുഡൊന്നും കൊണ്ടുവരണ്ട എന്നുള്ളത്, പിന്നെ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് മാച്ച് സ്റ്റാർട്ട് ആയതല്ല, ഇത് ജസ്റ്റ് വാം അപ്പ് ആയിട്ട്, അതായത് മാച്ചിന് മുമ്പായിട്ട് ഉള്ള ട്രെയിനേഴ്സും പിന്നെ ഉള്ള ക്ലബിലുള്ളവർക്ക് ഒന്ന് ജസ്റ്റ് ഒരു വാം അപ്പ് ഫുഡ് പന്തൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിക്ക് ചെയ്ത് കളിക്കണം. ഇപ്പോഴും ആൾക്കാരൊന്നും അത്ര എത്തിയിട്ടില്ല, 7 മണിക്കല്ലേ ഉള്ളൂ. അങ്ങനെ ഒഴിഞ്ഞു കിടന്ന സീറ്റുകളാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ കാണുന്നത് കംപ്ലീറ്റ് ഫില്ലായിട്ടുള്ള സീറ്റാണ്, സ്റ്റേഡിയം ഫുൾ ഫില്ലായി നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടതനുസരിച്ച് ഫാൻസ് ഉള്ളത് അല്ലറബി സ്പോർട്സ് ക്ലബ്ബാണ്. ഫുൾ റെഡ് ഫ്ലാഗാണ്, ഇത് കണ്ടെല്ലാം റെഡ് ഫ്ലാഗിൻ്റെ ഒരു ഇതാണ്. അങ്ങനെ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി എത്തിയിരിക്കുകയാണ്. ഇനി പുള്ളി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി കിക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് മൊത്തം ടൈമിംഗ് 7 o'clock ആണ്. പുള്ളി ഇരിക്കുന്നത് നമ്മുടെ ആ സെയിം റോയുടെ ആ ഒരു ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയെ ഇത്രയ്ക്ക് അടുത്തുള്ള കാണുന്നത്. ദൂരെ ഒരു ഉണ്ട സാധനം ഇങ്ങനെ പോകുന്നുണ്ടോ, അത് റിമോട്ട് കൺട്രോൾ കാറാണ്. അതായത് ഈ മാച്ചിനുള്ള പന്ത് കൊടുത്തിട്ട് പോകുന്നത്, അതായത് ബൈ ഹാൻഡ് കൊടുക്കാതെ ഈ പന്ത് ഈ റിമോട്ട് കൺട്രോൾ കാറിൽ വെച്ചിട്ട് ഇവർ ഒരു സ്ഥലത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് അതവിടെ കൊണ്ട് എത്തിക്കും. അങ്ങനെ ഗെയിമിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 6, 5, 4, 3, 2, 1, 0. അങ്ങനെ കിക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുകയാണ്. അല്ലറബി കണ്ടിന്യൂസ് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാഫ് ടൈം ഒക്കെ കഴിഞ്ഞു, ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ സെക്കൻഡ് ഗോളും കഴിഞ്ഞു.
നിങ്ങൾ കാണുന്ന ആ വൈറ്റ് കളറെല്ലാം കത്തവേ സാധിക്കുന്നത് കണ്ടാൽ തോന്നും ചെയ്തൊക്കെ ബ്ലാങ്കായി കിടക്കുവാണ്, പക്ഷെ അങ്ങനെയല്ല, ഫുൾ ഫില്ലാണ്. അങ്ങനെ ഗെയിം തീർന്നിരിക്കുകയാണ്. 0-3 അൽ അറബി സ്പോർട്സ് ക്ലബ് ജയിച്ചിരിക്കുകയാണ്. അൽ സദ്ദ് സ്പോർട്സ് ക്ലബിന് 0 ഗോളാണ് ഉണ്ടായത്. ഇപ്പം ഏകദേശം എല്ലാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നിമിക്കുകയാണ്, തയ്യാറെടുപ്പിലാണ്. ഇനി സമ്മാനദാന പരിപാടി ഉണ്ട്. നമ്മുടെ കിങ് തന്നെയായിരുന്നു സമ്മാനദാനം നടത്തുന്നത്. ഷേഖ് തമീം ബിൻ അൽ തമീമിനാണ് അതിൻ്റെ ഇത് കൊടുക്കുന്നത്, അമീർ കപ്പ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇവിടുത്തെ രാജകുടുംബമാണ് ഈ അൽ തമീം ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ കൊണ്ടുവന്ന ഈ ബോക്സ് ടൈപ്പ് എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റേജാണ്. സ്റ്റേജ് മീൻസ് ലൈക്ക് എന്താ പറയുക, ടെമ്പററി, അതായത് ഈ ട്രോഫി പിടിച്ചിട്ട് എല്ലാവരും കൂടെ വന്നൊന്ന് ഫോട്ടോ എടുക്കുമല്ലോ. അപ്പം ആ ഫോട്ടോ എടുക്കാനായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം, അതെ ആ പ്ലാറ്റ്ഫോമാണ് അവരത് പാർട്ട് ബൈ പാർട്ടായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ അമീർ കപ്പൊക്കെ കണ്ട് വെളിയിൽ വാങ്ങിക്കാം. ഇതാണ് നൈറ്റ് വ്യൂ സ്റ്റേഡിയത്തിൻ്റെ. സ്റ്റേഡിയത്തിൻ്റെ നൈറ്റ് വ്യൂ ഇങ്ങനെയാണ്, ഭയങ്കര കളർഫുള്ളാണ്, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇനി ഇവിടെ ഫയർ വർക്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അകത്തായ കൗസ് നല്ല പിള്ളേർ കുട്ടിയാണ്.